ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാസ് കുക്കറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ അതിലേക്ക് 1 കപ്പ് ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ഒന്ന് വാടി വരണവരെ ഒന്ന് നന്നായി മൂപ്പിച്ചു കൊടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. എന്നിട്ട് തക്കാളി ഉടയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിൽ മുളക് പൊടി കൂടുതൽ ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ പുളി ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളി പിഴിഞ്ഞത് അത് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. എന്നാൽ നിർബന്ധമില്ല, ഒരു മീനായതുകൊണ്ട് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ചേർത്താൽ ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റാണ്. ഈ ഗ്രേവി ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള കൂന്തൽ വേവിച്ചെടുക്കാം. അത് ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി അത് കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. നേരിട്ട് കറിയിൽ ചേർക്കുന്നില്ല. അത് കുക്കറിൽ വേവിച്ചാൽ ഇത് നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. 1/4 ഗ്ലാസ് വെള്ളവും ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാനത് വേവിച്ചിട്ടുള്ളത്. നന്നായി വറ്റിയ മസാലക്കൂട്ടിലേക്ക് ഈ കൂന്തൽ വേവിച്ചത് വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക, ആ വെള്ളം കൂടി ഒഴിച്ചാൽ. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ച് നമുക്ക് ഒന്നൊരു കുറുകിയ പാകം ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഈ കൂന്തലിൽ ഈ മസാലക്കൂട്ട് ഒക്കെ നന്നായി പിടിച്ച് സെറ്റായി വരും. നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വെന്ത്, നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തി, അപ്പം ഏതിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.